ഹലോ. അപ്പൊ നമ്മള് അമ്മ ഇന്നലെ ഒരു ആഗ്രഹം പറഞ്ഞു, അല്ല അവനെ പൂരിയും രാജസ്ഥാനിലെ മസാലകളൊക്കെ ചേർത്തിട്ടില്ലേ കടലക്കറി. അപ്പൊ അതിന് വേണ്ടിയിട്ട് കടലയൊക്കെ കഴുകി കുക്കറിൽ ഇങ്ങനെ അത് വേവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഇനി. അപ്പോ അമ്മ നമുക്കൊരു പണി തന്നിട്ടുണ്ട് രാവിലെ തന്നെ. പക്ഷെ നമുക്ക് ഇഷ്ടമാണ് അല്ലെ, ചിന്നുവിന് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, നമുക്കെല്ലാം ഇഷ്ടമാണ്. അതില് നമ്മള് ഇതാണ്, ഇത് രാജസ്ഥാനെന്ന് ലവിനി, രാജസ്ഥാനെന്ന് എന്തൊക്കെയാ ഇതിൽ ഇട്ടിരിക്കുന്നെ തുറന്ന്? ആ അതെ, അവിടുത്തെ മസാലകളിൽ എന്തൊക്കെയാണ് എനിക്ക് അറിയുന്ന പേര് പറഞ്ഞു. ഏലക്ക എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ പച്ചക്കളറല്ല, വലിയൊരു ടൈപ്പ്, വലിയൊരു ടൈപ്പ് അങ്ങനെയല്ല കൊറേ. അതൊക്കെ ഇട്ടിട്ടില്ല. ഇത് ഇതൊരു ഗരം മസാല തന്നെയാണ് അവിടുത്തെ. അതുപോലെ തന്നെ ഉണ്ട് ഇതും, ഇതും അതുപോലത്തെ ജീരകം, ഇതൊക്കെ ആയിട്ട് അവർ അവിടുന്ന് പൊടിച്ചിട്ട് തരുന്ന അല്ലെ ആ ഒരു മസാല കൂട്ടാണ്. ഇതിട്ടിട്ടാണ് രാജസ്ഥാൻ ടൈപ്പിൽ കടലക്കറി വെക്കുക. നല്ലൊരു രുചിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമുക്ക് എല്ലാ, അതെ അതെ അതെ. അപ്പോൾ അത് നമുക്കൊരു നല്ല എല്ലാ തരത്തിലും ഒരു ഒരുപാട് അല്ലെ, പല തരത്തിലുള്ള നവരസങ്ങൾ പോലെയുള്ള ഒരു രുചിയാണ് അതിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മള് അമ്മ അമ്മ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് അതിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അമ്മക്ക് നമ്മൾ വേറൊരു പണി കൊടുത്തിട്ടുണ്ട്, അത് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമ്മള് അമ്മയ്ക്ക് രാവിലെ കൊടുത്തിരിക്കുന്ന പണി എന്താന്ന് കാണിച്ചു തരാം. ടാറ്റാ. ഓക്കെ, വില കുറഞ്ഞിട്ട് നല്ല ഉണക്ക് നമ്മൾ അറിയുന്ന ഒരാളാണ് തളിപ്പറമ്പ് മാർക്കറ്റിൽ നിന്ന്. വില കുറച്ച് കുറച്ചിട്ട് തന്നെ തന്നെയാണ്. നങ്ക് ഉണ്ട്, പിന്നെ മുള്ളൻ അല്ലേ, അത് അമ്മയ്ക്ക് ഇഷ്ടമാണ്. വാഴക്ക കപ്പയൊക്കെ വല്ലപ്പോഴും കപ്പ കൊടുക്കുമ്പോഴൊക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു കുറച്ച് കുറച്ച് തരാം റേറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിക്കൊണ്ടു വന്നു. അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് ഉണക്കിയെടുക്കാമെന്ന് ചോദിച്ചു, കാരണം ഇടയ്ക്കിടയ്ക്ക് അത് വെയിലത്തിട്ടില്ലെങ്കിൽ കുറച്ച് അധികം ഉണ്ടല്ലോ. അപ്പം അത് പൂച്ച അധികം ഇതുവഴി ഇങ്ങനെ പോകും. അപ്പം അതുകൊണ്ട് അമ്മക്കൊരു പണി കൊടുത്തതാണ്, പൂച്ചേനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ പൂച്ച വന്നാൽ അമ്മക്ക് അതിനെ ഓടിക്കാനൊന്നും പറ്റൂല, ഓടിക്കാൻ അമ്മ നിൽക്കുകയും ചെയ്യണ്ട, കാരണം അമ്മ വീണ് പോയിട്ടുണ്ട്, പിന്നെ ഞാൻ ആകെ അതിലും ബുദ്ധിമുട്ടായി പോകും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം ചായ കുടിച്ച ഗ്ലാസ്സിൽ തന്നെ സർസമ്മേ, എല്ലാവർക്കും ഒരു പുഞ്ചിരി കൊടുത്തേ, നല്ലൊരു ചിരി കൊടുത്തേ, നല്ല മണി മുത്തുമണി പോലത്തെ പല്ലൊക്കെ കാണിച്ച് ഒരു ചിരി ചിരിച്ച് ചിരിച്ചേ, ഒച്ചത്തിലാക്കി ചിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ പിന്നെ സർസമ്മേ, അപ്പോൾ പൂരിയും കടലക്കറിയും റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പൂരിയുടെ ഇത് ആട്ട കുഴച്ചില്ല, കുക്കറിൽ കടല അടിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് അമ്മ ഇന്നലെയും പറയാണ്, നമുക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് അല്ലേ. വളരെ അതെ, അല്ല അത് പിന്നെ ജീവിച്ചിരിക്കണമല്ലോ. പിന്നെ അമ്മമാർക്ക് നമ്മൾ അവരിപ്പം, ഞാനിപ്പം ചിന്നൂനെയും അമ്മേനെയും കാണുമ്പം എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, കുട്ടികളാകുമ്പം അടങ്ങി ഇരിക്കൂല, പ്രായമുള്ളവരാകുമ്പം അടങ്ങി എവിടെയെങ്കിലും ഇരിക്കും. അപ്പം നമുക്ക് അവരെ വെറുതെ ഇരുത്തിക്കാണ്ട് ഇതുപോലെ ഇല്ല എന്തെങ്കിലും ജോലികൾ ചെറുതായിട്ട് ഇങ്ങനെ നോക്കാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ഏൽപ്പിക്കുക. അപ്പം അവർക്കും ഇങ്ങനെ തനിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അമ്മക്ക് തല വല്ലാണ്ട് എപ്പോഴും ചൊറിഞ്ഞ് രോമം പൊഴിയുന്നുണ്ട്, മുടി പൊഴിയുന്നുണ്ട്. അപ്പം അത് കാണിക്കാൻ വേണ്ടി ഇന്നലെ ടെസ്റ്റൊക്കെ എടുത്തു നമ്മൾ, പിന്നെ ഡോക്ടറെടുക്കെ വൈകുന്നേരം പോകണം. കാറ്റുണ്ട് അമ്മ, ഇത് പറന്നു പോവോ? ഇല്ലല്ല, ആരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ ഇതന്നെ, അടങ്ങിയിരിക്കും. പിന്നെ അമ്മ ഇങ്ങോട്ട് നോക്കണം, അമ്മേനെ കാണാനാണ് എല്ലാവരും നിൽക്കുന്നത് ഇതിനകത്ത്. അപ്പം അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളാകുമ്പം അടങ്ങിയിരിക്കൂല, എത്ര പറഞ്ഞാലും അടങ്ങിയിരിക്കൂല അല്ലേ.
പക്ഷെ എനിക്ക് പ്രായമില്ലാത്തവര് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, അവർക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, വയ്യായ്കയുണ്ട്, അങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ അവർക്കുള്ളൂ. പിന്നെ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ പോലെ തന്നെ പിണങ്ങും, പിണങ്ങി മുഖമൊക്കെ ഇങ്ങനെ ഇതാ ആയില്ല. ഇഷ്ടമില്ലാത്തല്ല, ശ്രദ്ധിക്കണം, മരുന്ന് കഴിക്കണം സമയത്തിന് എന്നൊക്കെ പറയുമ്പോൾ. മിനി എന്തായി? ആ അപ്പൊ കഥകളിന്റെ പരിപാടി എന്തൊക്കെയാ പറഞ്ഞു? ഇത് ഉള്ളി പച്ചമുളക് കരിയേപ്പില കുറച്ച് നേരത്തെ എന്തൊക്കെയാട്ടു കുക്കറില്? നമ്മള് ഇനിയിത് കടുവില്ലല്ലോ. കടുവ കടുവറെന്ന് പറയുന്നത് മാത്രം. ഉള്ളി ഇതായി വന്നിട്ടുണ്ടല്ലേ. അമ്മ വന്നേ പിന്നെ മിനിക്ക് നല്ല ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, മക്കളും എല്ലാവരും ഹാപ്പിയാണ്. ഇനി കുറേയും കൂടി ഒരു മിനിക്കൊരു വല്ലാത്തൊരു ആശ്വാസം അല്ലേ മിനി? അതെ അല്ലേ. കടലയില് നമ്മൾ ആവശ്യത്തിന് ഇട്ടിന് അല്ലേ, ഒരു മസാലക്ക് മാത്രല്ലേ. തീ കുറക്കണ്ടേ? പിന്നെ എല്ലാരോടും ഹായ് പറഞ്ഞ മിനി. നേരത്തെ പറഞ്ഞു എനിക്കറിയാവുന്ന അല്ല, തിരക്കില്ല, കുഴപ്പമില്ല, നമുക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമോ? മിനി പറഞ്ഞില്ലല്ലോ ആദ്യം, ഞാൻ സാധാ നമ്മളെ കടലക്കറിക്കുന്ന രീതി പോലെ ആയിരുന്നു. ആട്ട കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പൂരിക്ക് കൊടുക്കാം, പിന്നെ മറ്റ് ചപ്പാത്തിൻ്റെ ആവശ്യത്തിന് എടുക്കാം. ഇവിടെ പിള്ളേർക്കൊന്നും എരിവുണ്ട്, അപ്പം കാശ്മീരി ഉണ്ട്. ആ കേട്ടോ, അതാ നല്ലത്. കാശ്മീരി ഉണ്ടല്ലോ. ഇത് ഭയങ്കര എരിവ കാശ്മീരിയാ. മഞ്ഞപ്പൊടി വാങ്ങണം, മഞ്ഞപ്പൊടി തീർന്നു പോയി. കടലൊക്കെ കുറച്ചുണ്ടായിരുന്നു അല്ലേ, എല്ലാം കൂടി തട്ടി എടുത്തു നമ്മൾ. ഇപ്പൊ നിന്റെ ഇതില് ഞാൻ പറയുന്നത് ഇത് മൊത്തം നിന്റെ അവിടുത്തെ രീതിക്കാണ്. മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ടാണല്ല കൊഴുപ്പ് വരുന്നത്. ശബ്ദാക്കിട്ട് പറഞ്ഞത് കാരണം നിന്റെ സംസാരം എല്ലാവർക്കും ഇഷ്ടമാന്ന് പറയുന്നത്. നീ എന്തിനു ഭയപ്പെടണം? അത് കേൾക്കുമ്പോഴല്ലേ എനിക്ക് ഒരു സന്തോഷം, നീ ഇഷ്ടപ്പെടുന്നു അറിയില്ല, ഒത്തിരി ഒത്തിരി സന്തോഷം. ഇനി പൊടികളൊക്കെ ഇടാം. ഇതിവിടെ കിട്ടത്തില്ല, പക്ഷെങ്കിൽ
ഇവിടെ നമ്മള് ഗരം മസാല ഇടും, കറുവപ്പട്ടയൊക്കെ ഇട്ട് കടുക് വറുക്കുക. അരി ഇട്ടാ കുത്തൽ വരുവേ. നീ അവിടെ ചെയ്യുന്ന ഇതിനോടൊക്കെ ഉണ്ടാക്കിയില്ലേ ഒരു ദിവസം? അതേ ടേസ്റ്റില്. ഈ കറിയുടെ മണം തന്നെ വേറെയായിരുന്നു. ഈ മസാലയുടെ പൊടിച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് കുടിക്കുന്ന ഞാൻ പൊടിച്ചു കിട്ടുന്നത് വേറെ തന്നെ ഒരു ഒരു രുചിയാണ്. ഒരു ഇപ്പൊ തന്നെ നല്ല നല്ലൊരു ഇതില്ലേ, ഇപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ നിൽക്കുമ്പോ തന്നെ നല്ലൊരു ഇതാ. സ്പെഷ്യൽ സ്പെഷ്യൽ മസാല എന്ന് തന്നെ പറയുന്ന പോലെ അല്ലേ. അത് കടലയിൽ മാത്രം എന്നല്ല, ഈ എനിക്ക് തോന്നുന്നത് ചിക്കൻ മട്ടൻ ഒക്കെ ആക്കുന്നവർക്കെല്ലാം അല്ലേ, മുട്ടക്കറി മുട്ടക്കറിയിൽ അങ്ങനെയെല്ലാം ഇട്ടാലും നല്ലൊരു ഒരു നല്ലൊരു ഇതാണ്. ഉള്ളിയും ഉള്ളി ഇനി ഇത് ഇങ്ങനെ ഓടയുമ്പോ ഇല്ലേ നല്ല ഗ്രേവി വരും. ഇതാണ് ബിട്ടുവിന് ഇഷ്ടം, നീ എന്നോട് പറയുന്നേ അല്ലേ. ബിട്ടുവിന് പിന്നെ ഉള്ളി വേണ്ട, അപ്പൊ അവന് വേണ്ടി ഇങ്ങനെ അധികം. ഞാൻ കടലക്കറി വെച്ച് കഴിഞ്ഞാൽ ഇവള് കടല മാത്രം വേർതിരിച്ചിട്ട് അവന് സ്കൂളിലേക്ക് ഒക്കെ കൊടുക്കും. ഉള്ളി കണ്ടുപോയ വേണ്ട, ഇത്രയോ വെച്ചാൽ എല്ലാം ഉടഞ്ഞില്ലേ. അല്ല അങ്ങോട്ട് ഒഴിക്കണ്ട, അങ്ങോട്ട് അത് അധികാവൂലേ, ഇങ്ങോട്ടിട അതാണ്. നീ ക്യാമറ കുരുമുളക് കൂടി വേണം അതെല്ലാം അതിന്റെ അകത്തുണ്ടാ മസാല. സാധാരണ ഇവിടെ ഇപ്പം കടലയൊക്കെ എടുത്തിട്ട് മിക്സി ജാറിലൊക്കെ അരച്ചിട്ട് അങ്ങനെ കൊഴുപ്പൊക്കെ ആക്കും, പക്ഷെ ഗ്രേവിയാണ് ഇഷ്ടം. കുറച്ചുകൂടി നല്ലൊരു ഇതാണ്. വേണ്ടിയവർക്ക് ഒരാലും കിട്ടാതെ ഉരുളക്കിഴങ്ങ് നല്ല കൊഴുപ്പ് കിട്ടും, ടേസ്റ്റും നല്ല. കുറച്ച് പറഞ്ഞേക്കാം. ഇനി നമുക്ക് പൂരിയിലേക്ക് എടുക്കാം. ഇതാ മിനി മിനിക്ക് പിന്നെ ഇതിന്റെ ഒരുപാട് എക്സ്പേർട്ടായി. ഇത് അടിപൊളിയായിട്ട് അവള് ചപ്പാത്തി പൂരി ഇതൊക്കെ അവക്ക് നോ പ്രശ്നം അല്ലേ. മക്കൾക്കും ഇഷ്ടമാണ് ഇതാണ്. അപ്പോ ഇതിങ്ങനെ പരത്തി വെച്ചു, എണ്ണ ചൂടാവുന്നുണ്ട്. ചിന്നൂന് ഇന്നലെ തീരെ വയ്യായിരുന്നു. അവള് നമ്മള് പുറത്തു പോയ സമയത്ത് ഒരു ഫുഡ് കൊടുത്തതിൻ്റെ ആണെന്ന് അറിയില്ല, രണ്ട് മൂന്ന് വട്ടം അവള് ഛർദി ഉണ്ടായി. പിന്നെ ഒന്നും കഴിച്ചില്ല ശരിക്ക്. ഇന്നലെ ക്ഷീണം കൊണ്ട് കാലൊന്നും പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. കാലിന് ശക്തി കിട്ടുന്നില്ല അച്ഛാന്ന് പറഞ്ഞു, കുഴഞ്ഞു വീഴുന്ന പോലെ പേടിയായി. അങ്ങനെ അന്നേരം തന്നെ വീടുന്നൊരു ചായ ചൂടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിപ്പോയി. അപ്പോൾ ഷുഗർ ഡൗൺ ആയിട്ടാണ്, രണ്ടാം പ്രാവശ്യം. കാരണം അവള് വല്ലാണ്ട് ശാഠ്യം പിടിക്കും, ഭക്ഷണം കൊടുക്കുമ്പോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഭയങ്കര ഇതാ, മടി എന്ന് പറഞ്ഞാൽ മടി. അങ്ങനെ ആയിട്ട് അപ്പൊ ഇതാകുമ്പോ ഇത് ഉണ്ടാക്കുമ്പോ ഒരു വല്ലാത്ത പ്രതീക്ഷ. ഇത് ചിന്ന ഒരു രണ്ടു മൂന്നെണ്ണം കഴിക്കുമെങ്കില്, മൂന്നൊന്നും കഴിക്കില്ല, ഒരെണ്ണം കഴിക്കൂലേ. പക്ഷെ രണ്ടു മൂന്നെണ്ണം കാസറോളില് വെച്ചോട്ടെ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇന്നലെ ടെസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ രണ്ടാളെയും കൂട്ടി പോകണം. അപ്പോൾ ആ സമയത്ത് വൈകുന്നേരം ഒക്കെ മക്കളുടെ അടുത്ത് കഴിച്ചോട്ടെ.
ഒരു കാര്യം ചെയ്തോ, അമ്മക്ക് അമ്മക്കില്ല ആവശ്യത്തിന് ചുട്ടിട്ട് തന്നെ എന്നാ അമ്മക്ക് കൊണ്ട് കൊടുക്കാം. അമ്മ ഷുഗറിന്റെ ഗുളിക കഴിച്ചാ നോക്കട്ടെ, ഞാൻ അത് നോക്കിട്ട് വരാം. എന്നിട്ട് ആ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നീ ചുടുന്നോ? കണ്ടു അമ്മേനോട് ഗുളിക എടുത്ത് കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ മിനി അമ്മക്ക് അമ്മക്ക് കൊടുക്കുന്നുണ്ട് ഗുളിക കൊടുത്തു. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറയാനുണ്ട് ആരോടെങ്കിലും? ഇങ്ങോട്ട് തോക്കോ. ഓക്കെ ഓക്കെ, ശരി. സർച്ചമ്മേ ഓക്കെ, അപ്പൊ മരുന്നെല്ലാം കഴിച്ചു, ഇനിയിപ്പം പൂരി കഴിച്ചിട്ട് അപ്പൊ പിന്നെ ഒരു ദിവസം വരാന്ന് പറ. ഹായ് പറഞ്ഞ എല്ലാരോടും. അതെ, ശരി, ഓക്കെ, ബൈ.